ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷവർമ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ഇഞ്ചലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതല്ല, കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താലും മതി. പക്ഷേ പൊരിച്ചെടുക്കുന്നത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ വല്ലാതെ അങ്ങ് മുറുകെ എടുക്കേണ്ട. പക്ഷേ അത്യാവശ്യം ചിക്കൻ ഒരു 90% വേവുന്നവരെ തിരിച്ചും മറിച്ചു വിട്ടിട്ടിരുന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ഷവർമ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 സവാള നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/2 ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജും, പിന്നെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം 1/3 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പൊടിക്കുമ്പോൾ വല്ലാതെ അങ്ങ് പൊടിച്ചെടുക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ അതൊന്ന് ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2-3 ടേബിൾ സ്പൂൺ, നമ്മൾ 1 മുട്ടയ്ക്ക് തയ്യാറാക്കി എടുക്കുന്ന അത്രയും മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മയണേസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം 1 ബ്രെഡ് പീസ് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഷവർമയുടെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് പീസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട്, കുപ്പിയുടെ അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഏതെങ്കിലും പാത്രം കൊണ്ടോ നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നടുക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചുറ്റുമുള്ള ആ ബ്രെഡ് പീസ് നമ്മളങ്ങ് മുറിച്ച് മാറ്റിയാൽ മതി. ഇനി ഇത് നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട്, 1 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. ഇതിന് പകരം നമുക്ക് 2 ബ്രെഡ് പീസ് ഒരുമിച്ച് വെച്ച് ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ ഷവർമ മിക്സ് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം അത് വേറൊരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊരു 1-2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് നമുക്ക് റെഡിയായി കിട്ടും. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം.